നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സമ്പൂർണ്ണ പരാജയമാണ് സംഭവിച്ചത്. 9 സ്ഥലങ്ങളിൽ 2 സ്ഥാനത്ത് വന്നു എന്നതൊഴിച്ചാൽ വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ നല്ലൊരു മുന്നേറ്റമുണ്ടായി എന്നതൊഴിച്ചാൽ കാര്യമായ വലിയ മുന്നേറ്റമുണ്ടാക്കാനൊന്നും ബി ജെ പിക്ക് സാധിച്ചില്ല. ഉണ്ടായിരുന്ന ഒരു എം എൽ എ സ്ഥാനം ഒന്നുമല്ലാതാവുകയും ചെയ്തു. പൂജ്യത്തിൽ ഒന്നിൽ നിന്ന് പൂജ്യത്തിലേക്ക് എന്ന അവസ്ഥയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ചില കാരണങ്ങളുണ്ട്. മറ്റ് പലയിടങ്ങളിലും ക്രോസ് വോട്ടിങ്ങും അതുപോലെ വോട്ട് മറിക്കലും വോട്ട് വിൽക്കലുമൊക്കെ വ്യാപകമായി നടന്നിട്ടുണ്ട് എന്ന പരാതിയും ആരോപണമൊക്കെയുണ്ട്. അപ്പോൾ ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണുന്നത് വിജയാഹ്ലാദമാണ്. തീർച്ചയായും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിനായി. പക്ഷേ ഈ വിജയാഹ്ലാദം, വെർച്വൽ വിജയാഹ്ലാദം അതിരുകടന്ന് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും വീണ്ടും തകർക്കാനും താറടിച്ചു കാണിക്കാനും അവഹേളിക്കാനും ശ്രമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് വളരെ ഖേദകരമാണ്, സങ്കടകരമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എന്തൊക്കെ വന്നാലും ഒരു വിശ്വാസത്തെ, ഹൈന്ദവ വിശ്വാസത്തെയും ആരാധനയും ഒന്നും ഇങ്ങനെ അവഹേളിക്കരുത് എന്ന വിനീതമായ അപേക്ഷയാണ് ഇവരോട് പറയാനുള്ളത്. അവർക്ക് അവരുടെ സർക്കാർ അധികാരത്തിലേറി ഇനി എന്ത് തെണ്ടിത്തരവും താന്തോന്നിത്തരവും കാണിക്കാനുള്ള ലൈസൻസാണ് ഇതൊക്കെ ഈ സർക്കാരിൻ്റെ അംഗീകാരം, അല്ലെ സർക്കാരിന് ലഭിച്ച അംഗീകാരം എന്ന് ധരിക്കുന്നവരോട് ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ല. ഇത്തരത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങളെ തകർത്തെറിയരുത്, താറടിക്കരുത്, അവഹേളിക്കരുത്, ഹൈന്ദവ സമൂഹത്തെ വേദനിപ്പിക്കരുത്. ഇതൊന്നും കണ്ടാലും ഹിന്ദു പഠിക്കില്ല എന്നത് നഗ്നമായ സത്യം. പിണറായി വിജയൻ സർക്കാർ തുടർഭരണം ഉറപ്പാക്കിയതിന് തൊട്ടുപിന്നാലെ ശബരിമലയും അയ്യപ്പനെയും വികലമായി ചിത്രീകരിച്ച് സി പി എം പ്രവർത്തകയും ചിത്രകാരിയുമായ ദുർഗാ മാലതി, ദേവിയുടെ പേരാണ് ദുർഗാ മാലതി, രണ്ടു പേരുകളും ദേവിയുടെയാണ്. എന്നിട്ടും ഇത്തരത്തിൽ വളരെ വികൃതമായി ആര് കണ്ടാലും ഹൃദയം നുറുങ്ങിപ്പോകുന്ന രീതിയിൽ ഹൈന്ദവ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ചവിട്ടിമെതിക്കുകയും ഇത്രയും വികലമായി ചിത്രീകരിക്കുകയും ചെയ്തിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാണ് എന്ന ചോദ്യമാണ് അവിടെ ഉണ്ടാകുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് അയ്യപ്പ വിശ്വാസികളെ അടക്കം അപമാനിക്കുന്ന രീതിയിലുള്ള ചിത്രം അവർ പുറത്തുവിട്ടത്. സി പി എമ്മിൻ്റെ കൊടിക്കീഴിൽ താഴെ ശബരിമല അയ്യപ്പൻ ഇരിക്കുന്ന രീതിയിലാണ് ചിത്രം വരച്ചിരിക്കുന്നത്. ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരെയും തീർത്ഥപീഠത്തിൽ വരച്ചിട്ടുണ്ട്. അതിന് മുകളിലായി അയ്യപ്പനെ വളരെ വികലമായി, വളരെ മോശമായി, വളരെ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഇതിനെതിരെ രാഷ്ട്രീയ കക്ഷിഭേദമില്ലാതെ പ്രതിഷേധകർ, ശബരിമല ഭക്തരൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ ശിവനെ അപമാനിക്കുന്ന രീതിയിലുള്ള ചിത്രം വരച്ച് ശിവലിംഗത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ചിത്രം വരച്ച് വിവാദത്തിലായ ചിത്രകാരിയാണ് ദുർഗ മാലതി. എന്തൊക്കെയായാലും ശരി, ഇത് അത്യന്തം ഖേദകരമാണ്, അത്യന്തം സങ്കടകരമാണ്. ഇത്തരത്തിൽ ഹിന്ദുവിൻ്റെ നെഞ്ചത്തേക്ക് എന്തും എങ്ങനെയും ചവിട്ടിത്തേക്കാം, എങ്ങനെയും കയറി ഇരുന്ന് നിരങ്ങാം, നൃത്തം ചവിട്ടാം എന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു എന്ന ദുഃഖകരമായ അവസ്ഥ. എന്നിട്ടും ഹിന്ദു പ്രതികരിക്കുന്നില്ല. ഹിന്ദുവിൻ്റെ സഹിഷ്ണുതയായിരിക്കാം ചിലപ്പോൾ പ്രതികരിക്കാത്തത്. പക്ഷേ ഇത്തരം സഹിഷ്ണുത വച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഹിന്ദുവിൻ്റെ കാൽച്ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നത് നമ്മൾ അറിയുന്നില്ല. തീർച്ചയായും ഇവിടെ ഒരു ഹൈന്ദവ സംസ്കാരം പേറുന്ന ഒരു രാഷ്ട്രത്തിൽ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ വേരുകൾ ലോകം മുഴുവൻ പടർന്നു പന്തലിച്ചിരിക്കുന്ന, ലോകം മുഴുവൻ വേദങ്ങളെയും ഉപനിഷത്തുകളെയും ഇതിഹാസങ്ങളെയും അംഗീകരിക്കുന്ന ഭാരതത്തിൻ്റെ, ആർഷഭാരതത്തിൻ്റെ ഭാഗമായ കേരളത്തിൽ ഹൈന്ദവ സമൂഹം ചവിട്ടി അരയ്ക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെയാണ് പറയുന്നത്. ഖുറാനെയോ അല്ലെങ്കിൽ പർദ്ദയിട്ട എന്തെങ്കിലും രീതിയോ കുരിശിനെയോ ഇങ്ങനെ ചിത്രീകരിക്കാൻ ദുർഗാ മാലതിക്ക് കഴിയുമോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അയ്യപ്പനെ ഇത്രയും മോശമായി ചിത്രീകരിച്ചിട്ടും ഇത്രയും വലിയ ഒരു സംഭവം ഉണ്ടായിട്ടും ഹൈന്ദവൻ്റെ പ്രതികരണം വെറും മൂളലുകളിലും ഞരക്കങ്ങളിലും ഒതുങ്ങുന്നു എന്നത് അത്യന്തം ദുഃഖകരമാണ്. ഹിന്ദു പ്രതികരിക്കാൻ മറന്നുപോയോ, അതോ ഇനി സഹിഷ്ണുതയാണോ ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് എന്ന ചോദ്യവും അവിടെ നിൽക്കുകയാണ്. എന്തൊക്കെയായാലും ഈ ചെയ്യുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കുതിര കയറുന്നത്, ഇത്തരത്തിൽ വിശ്വാസങ്ങളെയും ബിംബങ്ങളെയും അവഹേളിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. പക്ഷേ മൗനമായി അതിനെതിരെ പ്രതിഷേധിക്കുകയാണ് ഹിന്ദു എന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.